ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായി താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്താലും മതിയാകും. കഥ തുടരുകയാണ്. രാത്രിയിൽ ഫ്ളാറ്റിൽ വെച്ച് അമ്മ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സ്കൂളിലേക്കുള്ള വഴി മുഴുവൻ അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ വലിയൊരു അസുഖം. അവളുടെ മനസ്സും വേദനയാൽ നിറയാൻ തുടങ്ങിയിരുന്നു. ഗോയൂൺ പതിവ് കൺസൾട്ടിങ്ങിനായി ഡോക്ടറെ ചെന്നു കണ്ടു. സമയം ഇപ്പോൾ തന്നെ ഏറെ വൈകിയിരിക്കുന്നെന്നും അധികം വൈകാതെ അഡ്മിറ്റ് ആകണമെന്നും ഡോക്ടർ അവളോട് നിർദ്ദേശിച്ചു. പക്ഷേ സോറയെയോർത്ത് അവളെ ഒന്നും അറിയിക്കാതെ കൊണ്ടു നടന്നിരുന്ന ഗോയൂണിന് അത് സമ്മതിക്കാൻ സാധിക്കുമായിരുന്നില്ല. അല്പം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് ഗോയൂൺ അവിടെ നിന്ന് മടങ്ങി. അന്ന് വൈകുന്നേരം ആന്റിയുടെ വീട്ടിൽ നിന്നും തന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന നേരം സോറ ആന്റിയോടായി ചോദിച്ചു, എന്റെ ഒപ്പം വീട് വരെ വരാമോ? ആന്റി വരാമെന്ന് സമ്മതിച്ചു. വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ സോറ വേദനയോടെ ആന്റിയോടായി ചോദിച്ചു, ആന്റി, മമ്മി ഇപ്പോൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്, മമ്മിക്ക് വല്ല അസുഖവുമുണ്ടോ? വലിയ അസുഖം വല്ലതും? എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങിയ ആന്റി പെട്ടെന്ന് ആലോചിച്ച് ഒരു മറുപടി പറഞ്ഞു, സോറ, നിന്റെ അമ്മയ്ക്ക് ചെറിയൊരു അസുഖമുണ്ട്, വലുതൊന്നുമല്ല, ചെറിയ അസുഖം. അവൾ ആശുപത്രിയിൽ പോകുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, പെട്ടെന്ന് മാറിക്കോളൂ. നിങ്ങളൊക്കെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ടതും സോറ പറഞ്ഞു, നുണ, കല്ലുവെച്ച നുണ, എനിക്കറിയാം, ഒക്കെ അറിയാം. അമ്മ ഒരുപാട് മരുന്ന് കഴിക്കുന്നു, വലിയ ആശുപത്രിയിൽ പോകുന്നു, ഇടയ്ക്കിടെ ർദ്ദിക്കുന്നു, തളർന്നു വീഴുന്നു. എന്റെ അമ്മ മരിച്ചു പോകുമോ? വേദനയോടെ ആ കുഞ്ഞുകുട്ടി കരയുവാൻ തുടങ്ങി. എന്തു പറയണമെന്നറിയാതെ ആന്റി കുഴങ്ങി. ശേഷം ധൈര്യം വീണ്ടെടുത്ത അവർ അവളോടായി പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല, എന്റെ അമ്മ വളരെ ധൈര്യശാലിയാണ്. കരഞ്ഞുകൊണ്ടിരുന്ന സോറ പറഞ്ഞു, അമ്മയോട് ഇതൊന്നും പറയരുത്, അമ്മയ്ക്കത് വല്ലാത്ത വിഷമമാവും. ശരിയെന്ന് ആന്റി സമ്മതിച്ചു. അവരിരുവരും വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് സ്കൂളിൽ പോകുവാനായി സോറ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ബാത്റൂമിൽ അമ്മ ഛർദ്ദിക്കുന്നത് കേൾക്കാമായിരുന്നു. അവൾ തന്റെ ഉള്ളിലുള്ള വേദനയൊന്നും പുറത്തു കാണിക്കാതെ കണ്ണാടിക്ക് മുന്നിലേക്ക് നടന്നു. മുടി ചീകി അതിലൊരു പിൻകുത്തി താൻ സ്കൂളിലേക്ക് പോവുകയാണെന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞ് വീടിന് പുറത്തേക്കു കടന്നു. പുറത്തേക്ക് കടന്നതും മനസ്സിലെ വേദനകളെല്ലാം കണ്ണുനീരായി ഒഴുകിയെത്തി. അവൾ കരയുവാൻ ആരംഭിച്ചു. സ്കൂളിലും എവിടെയും അവൾക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. അവളുടെ ഉള്ള് വേദനിച്ചുകൊണ്ടേയിരുന്നു. അന്ന് വൈകുന്നേരവും ശക്തമായ മഴ പെയ്തു. സോറയുടെ പക്കൽ കൂടെയുണ്ടായിരുന്നില്ല. അമ്മയെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവൾ മഴ നനഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാനാനു. പെട്ടെന്ന് അവളുടെ അടുക്കൽ രണ്ട് കാലുകൾ പ്രത്യക്ഷപ്പെട്ടു. തലയ്ക്ക് മുകളിൽ ഒരു കുടയും. അവൾ മുഖമുയർത്തി നോക്കി. അത് അമ്മയായിരുന്നു. അമ്മ പറഞ്ഞു, സർപ്രൈസ്, നിന്നോട് കുടയെടുക്കാൻ പറഞ്ഞതല്ലേ. സോറ തന്റെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. ഇരുവരും സന്തോഷത്തോടെ കുട ചൂടി നടന്നു നീ. ഗോയൂങ്ങിന്റെ ജോലി സ്ഥലത്ത് തന്റെ അമ്മ ജോലി ചെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്നു സോറ. ഗോയൂങ് ചോദിച്ചു, മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? സമയം രാത്രിയോടടുത്തിരുന്നു. സോറ പറഞ്ഞു, എനിക്ക് ഉറക്കമേ വരുന്നില്ല. എന്താണെന്നായി ഗോയൂങ്ങിന്റെ ചോദ്യം. സോറ പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ കിടന്ന് കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അമ്മയെ കാണാൻ പറ്റില്ലല്ലോ. എനിക്കെപ്പോഴും അമ്മയെ കണ്ടുകൊണ്ടിരിക്കണം. ഗോയൂണിന്റെ മുഖത്ത് പെട്ടെന്ന് സന്തോഷവും സങ്കടവും നിറഞ്ഞു. അവൾ സോറയുടെ അടുത്ത് വന്നിരുന്നു. സോറ അമ്മയോടായി ചോദിച്ചു, അമ്മയുടെ കല്യാണത്തിന് അമ്മയെന്താ വില കൂടിയ ഗൗണൊന്നും ധരിക്കാതിരുന്നത്? ഗോയൂൺ പറഞ്ഞു, അതിന് നിന്റെ പപ്പ ഒരു സാധാരണക്കാരനായിരുന്നില്ലേ, അത്രയും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അമ്മ അതൊന്ന് ധരിക്കൂ എന്ന് സോറ പറഞ്ഞു. ഗോയൂൺ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി. സോറ ചെറുക്കന്റെ വേഷവും കെട്ടി. അവരിരുവരും ഒരുമിച്ച് ആ ഷോപ്പിനുള്ളിൽ വെച്ച് ഡാൻസ് കളിച്ചു. സന്തോഷപൂർവം സ്നേഹം പങ്കിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ട് പുറമേ വന്നു നിന്നിരുന്ന ഗോയൂണിന്റെ ചേട്ടൻ വേദനയോടെ പുഞ്ചിരിച്ചു. പിറ്റേന്ന് സ്കൂൾ കഴിഞ്ഞു വരുന്ന വഴിയിൽ സോറ ടാക്കിയും മാസ്റ്ററെ കണ്ടു. മാസ്റ്ററുമൊത്ത് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. സംസാരത്തിനിടയിൽ സോറ ചോദിച്ചു, ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു റേഡിയോ നിലയമുണ്ടോ? മാസ്റ്റർ ആലോചിക്കുവാൻ തുടങ്ങി. പിറ്റേന്ന് സ്കൂളിൽ പോവാൻ ഒരുങ്ങിയിറങ്ങിയ സോറ അമ്മയോടായി പറഞ്ഞു, എനിക്കിന്ന് സ്കൂളിൽ പോവണ്ട, അമ്മയ്ക്കൊപ്പം ഈ ദിവസം മുഴുവൻ കഴിയണം. ഗോയൂണും അതിന് സമ്മതിച്ചു. നമുക്കെവിടെയാ പോവേണ്ടതെന്ന് ഗോയൂൺ സോറയോടായി ചോദിച്ചു. അത് പറയാമെന്ന് സോറ പറഞ്ഞു. അവർ മടങ്ങി വീട്ടിലേക്കെത്തി. പക്ഷേ സോറ എങ്ങോട്ടും പോവാൻ സമ്മതിച്ചില്ല. തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് വീട്ടിലെ സോഫമേൽ കിടന്നു. ഉറക്കത്തിൽ സോറയൊരു
ഒരു സ്വപ്നം കണ്ടു. കടലോരത്ത് താനും അമ്മയും ഒത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അമ്മ അപ്രത്യക്ഷയായി. ആ കടലോരത്ത് ഏകയായി ഒറ്റപ്പെട്ട് സോറ നിൽക്കുന്നു. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അവൾ ഞെട്ടിയുണർന്നു. തന്റെ അടുത്ത് കിടക്കുന്ന അമ്മയെ നോക്കി. എഴുന്നേറ്റിരുന്ന് അമ്മയുടെ മൂക്കിനോട് ചേർത്ത് വിരൽ വെച്ച് ശ്വാസമുണ്ടോ എന്ന് നോക്കി. ശ്വാസമുണ്ടെന്ന് കണ്ടതും ആശ്വാസത്തോടെ നിവർന്നിരുന്നു. പിറ്റേന്ന് തന്റെ ജോലി സ്ഥലത്ത് വെച്ച് ഗോയൂൺ തന്റെ ബോസിനോടായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. തന്റെ പ്രിയ സുഹൃത്ത് മരണപ്പെടാൻ പോവുകയാണെന്ന കാര്യം യുൻമിജയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തന്റെ വേദന എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ അവൾ ഗോയൂണിനോടായി ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഗോയൂൺ അവിടെ സോറയെ കാണാതെ അന്വേഷിച്ച് ചേട്ടന്റെ വീട്ടിലേക്കെത്തി. നാത്തൂരിൽ നിന്നും അവൾ അങ്ങോട്ടേക്ക് വന്നതായും ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ സോറ താഴേക്ക് ഇറങ്ങി വന്നു. സോറ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അമ്മയും ഇവിടെ തന്നെ താമസിക്കും. നമ്മൾ എന്തായാലും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോ പിന്നെ ഇവിടെ താമസിച്ചാ പോരെ. ഗോയൂൺ ഒന്നും മിണ്ടിയില്ല. തന്റെ നാത്തൂനെ നോക്കി. അവർ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്റെ ഷോപ്പിൽ വെച്ച് മനോഹരമായി ഗോയൂൺ ഡിസൈൻ ചെയ്തിരുന്ന വെഡിങ് ഡ്രസ്സുമായി ബോസ് അവളുടെ ഫ്ളാറ്റിലേക്കെത്തി. വേദനയോടെ ഒപ്പം ചാരിതാർത്ഥ്യത്തോടെ ഗോയൂൺ സോറയ്ക്കായി ഡിസൈൻ ചെയ്ത വെഡിങ് ഡ്രസ് അവളുടെ ഫ്ളാറ്റിൽ പ്രദർശിപ്പിച്ചു വെച്ചു. അതൊരുക്കി വെക്കുന്ന ഓരോ നിമിഷവും അവൾ വേദനയോടെ കരഞ്ഞുകൊണ്ടിരുന്നു. ഫ്ളാറ്റിലേക്ക് വന്നെത്തിയ ഗോയൂണും ആ കാഴ്ച കണ്ടു. മനസ്സ് നിറഞ്ഞു സന്തോഷിച്ചു. യുമിജ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞു. ശേഷം സൂക്ഷ്മതയോടെ തന്റെ മകൾക്കായുള്ള വെഡിങ് ഡ്രസ്സിൽ മുത്തുകൾ തുന്നിപ്പിടിപ്പിക്കുവാൻ ആരംഭിച്ചു. അടുത്ത ദിവസം ഗോയൂണിന്റെ ചേച്ചി അവളെ കാണുവാനായി വന്നു. അവളോടായി പറഞ്ഞു തുടങ്ങി. നിന്റെ അസുഖത്തെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞു. മോളുടെ കാര്യം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ചേട്ടൻ നോക്കുമെന്നാണോ നീ കരുതുന്നത്? ഗോയൂൺ ഒന്നും മിണ്ടാതിരുന്നു. ചേച്ചി തുടർന്നു പറഞ്ഞു, എന്റെ ഭർത്താവിന് വിദേശത്ത് ജോലി ശരിയായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അമ്മാവന്റെ കൂടെ നിൽക്കുവാനായിരിക്കും ചിലപ്പോ അവൾക്കിഷ്ടം. പക്ഷേ ഞാനും അവളുടെ ആന്റി തന്നെയാണല്ലോ. നിനക്കും അതിന് താല്പര്യമുണ്ടാകില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മോളുടെ നല്ല ഭാവി ഓർത്തെങ്കിലും ആദ്യം പപ്പ പോയി, ഇപ്പോ ദേ മമ്മിയും. ഒന്ന് നിർത്തി അവർ തുടർന്നു. കണ്ണുകൾ നിറഞ്ഞ് ഗോയൂൺ ഇതെല്ലാം കേട്ടിരുന്നു. ഇവിടെ നിൽക്കുന്നത് അവൾക്കും ഒരു പ്രയാസമായിരിക്കും. അവൾ വിഷമിക്കുന്നത് കാണാൻ നീയും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, നിന്റെ ഇൻഷുറൻസ് നോമിനിയും അവൾ തന്നെയാണല്ലോ. അത് കേട്ടതും പെട്ടെന്ന് ഗോയൂണിന് കാര്യങ്ങൾ മനസ്സിലായി. പെട്ടെന്ന് ചേച്ചിക്കുണ്ടായ ഈ സ്നേഹത്തിന്റെ കാര്യവും അവൾക്ക് പിടികിട്ടിയിരുന്നു. അന്ന് രാത്രിയിൽ പുറത്തുപോയി വീട്ടിലേക്ക് മടങ്ങി വന്ന് തന്റെ നാത്തൂനോടായി ഈ കാര്യങ്ങളെല്ലാം ഗോയൂൺ വിശദീകരിച്ചു. അത് കേട്ടതും നാത്തൂനത് തീരെ സഹിക്കാനാവുന്നതായിരുന്നില്ല. പിറ്റേ ദിവസം നാത്തൂൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പാഞ്ഞു ചെന്നു. അവളെ തല്ലി. ശേഷം പറഞ്ഞു, നിനക്ക് കണ്ണിൽ ചോരയില്ലേ? ഇങ്ങനെ തന്റെ മരണത്തെ പോലും മറന്ന് തന്റെ മോൾക്കു വേണ്ടി ജീവിക്കുന്ന ഒരുവളുടെ അടുത്ത് ചെന്ന് ഇത്തരത്തിലൊക്കെ പറയാൻ? നീ ശരിക്കും അവളുടെ ചേച്ചി തന്നെയാണോ? അവളുടെ കല്യാണത്തിന് മുമ്പ് വരെ അവൾ എന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. എന്റെ സ്വന്തം സഹോദരിയായിട്ടാ ഞാൻ അവളെ കണ്ടിരിക്കുന്നത്. അതുപോലെ സോറയും എന്റെ മോളാണ്, എന്റെ സ്വന്തം മോൾ. ഗോയൂൺ മരിക്കുകയാണ്, മനസ്സിലായോ? മരിക്കുകയാണ്. ശേഷം ഏറെ വേദനയോടെ അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. താൻ ചെയ്തതിലെ തെറ്റോർത്ത് ചേച്ചിയും സങ്കടപ്പെട്ടു നിന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ചേട്ടനും കുടുംബത്തിനുമൊപ്പം ഗോയൂണും മകളും ജീവിച്ചു വന്നുകൊണ്ടിരുന്നു. ഗോയൂൺ തന്റെ മകളുടെ പഴയ ആൽബങ്ങളെല്ലാം എടുത്തു നോക്കി. അവളുടെയൊപ്പം താൻ ഇനി ഉണ്ടാകുമില്ലല്ലോ എന്നോർത്ത് ഏറെ വേദനയോടെ കരഞ്ഞു. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സോറയും ചേട്ടന്റെ മകനും തമ്മിൽ അടിപിടിയുണ്ടാക്കി. സോറയ്ക്ക് തന്റെ ഭക്ഷണത്തിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് കഴിക്കുന്നത് തീരെ താല്പര്യമുള്ള കാര്യമല്ല. മറ്റൊരാൾ തൊട്ട ഭക്ഷണം സോറ കഴിക്കുകയേയില്ല. അതിന്റെ പേരിൽ വലിയ വഴക്കു തന്നെ ഉണ്ടായി. ഗോയൂണിന് കാര്യമായ ദേഷ്യം വന്നു. അവൾ സോറയെ അത് കഴിക്കുവാൻ നിർബന്ധിച്ചു. സോറയാണെങ്കിൽ കഴിക്കില്ല എന്ന വാശിയിലും ദേഷ്യവും സങ്കടവും ഒരുമിച്ചു വന്ന ഗോയൂൺ സോറയെയും വിളിച്ച് റൂമിലേക്ക് നടന്നു. ചേട്ടൻ കുട്ടിയെ ഒന്നും ചെയ്യരുതെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ അവളെയും കൂട്ടി ദേഷ്യത്തിൽ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന ഗോയൂൺ സോറയോട് ദേഷ്യത്തിൽ ശകാരിക്കുവാൻ ആരംഭിച്ചു. ആദ്യം സ്കൂളിൽ വെച്ച് ജീനയോട് നീ ഉടക്കി, ഇപ്പോ നിന്റെ അനിയനോടും നീ തല്ലുകൂടുന്നു. അമ്മാവനും ആന്റിക്കും നിന്നെ എന്തുമാത്രം ഇഷ്ടമാണ്, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പോയി അവരോട് സോറി പറ. തല താഴ്ത്തി നിന്നുകൊണ്ടിരുന്ന സോറ ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അത് ഗോയൂണിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഗോയൂൺ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങും? നീ ഇങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് തല്ലുകൂടി നടന്നു, അവസാനം നിനക്ക് ആരുമില്ലാതെ വരും. ഇത് കേട്ടതും സോറ അലറി വിളിച്ചു പറഞ്ഞു, എനിക്ക് അമ്മയില്ലേ? കരഞ്ഞുകൊണ്ട് സോറ പറഞ്ഞുകൊണ്ടിരുന്നു, എപ്പോഴും എന്റെ കൂടെ അമ്മയില്ലേ? ഒരുപാട് സാധനങ്ങൾ വാങ്ങി തന്നിട്ട് അമ്മയില്ലെങ്കിൽ പിന്നെന്തിനാ? മറ്റെന്തിനേക്കാളും എനിക്കെന്റെ അമ്മ മതി. ഞാൻ അമ്മയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. എനിക്കെന്റെ അമ്മ മാത്രമേ ഉള്ളൂ. എന്തിനാ എപ്പോഴും എന്നെ
എന്നെ വിട്ടു പോകുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടും പോവില്ലെന്ന് പറ അമ്മേ, എങ്ങോട്ടും പോവില്ലെന്ന് പറ. ഗോയൂൺ മകളെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാനായി തുടങ്ങി. ഇരുവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ തലയിൽ തടവി ഗോയൂൺ പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മ എങ്ങോട്ടും പോവില്ല, നിന്റെ മരണം വരെ കൂടെ ഉണ്ടാകും, കരയല്ലേ, അമ്മ എങ്ങോട്ടും പോവില്ല. അന്ന് രാത്രിയിൽ ഒരുമിച്ച് ഉറങ്ങാൻ കിടക്കുന്ന നേരം ഗോയൂൺ മകളോടായി തനിക്കായി ഒരു പാട്ട് പാടിത്തരാമെന്ന് ചോദിച്ചു. സോറ തന്റെ അമ്മയ്ക്കു വേണ്ടി അമ്മയ്ക്കിഷ്ടമുള്ള പാട്ട് പാടി. അത് കേട്ട് ഗോയൂൺ കണ്ണുകൾ അടച്ചു കിടന്നു. അല്പനേരം കഴിഞ്ഞ് പാട്ട് നിർത്തി സോറ തിരിഞ്ഞു നോക്കി. അമ്മയ്ക്ക് അനക്കമൊന്നും കാണുന്നില്ല. അധികം വൈകാതെ ഗോയൂൺ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. സോറ തന്റെ അമ്മയെ പ്രവേശിപ്പിച്ച ആശുപത്രി വാതിലിന് മുന്നിൽ അമ്മയ്ക്കായി കാത്തിരുന്നു. അവൾ അവിടെ ഇരുന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ചു. ആഗ്രഹങ്ങളെ പറ്റി പറയുന്ന വേളയിൽ അമ്മ പറഞ്ഞിരുന്നു, സോറ ഒരുപാട് കൂട്ടുകാരുടെ ഒപ്പം നടക്കുന്നതും പിന്നെ പരിപാടിയിൽ ഡാൻസ് കളിക്കുന്നതും അമ്മയ്ക്ക് കാണണം. ആശുപത്രിയിൽ കഴിയുന്ന ഗോയൂണിനടുത്തേക്ക് ബോസ് വന്നെത്തി. അവളുടെ പക്കൽ ഗോയൂൺ സോറയ്ക്കായി ഡിസൈൻ ചെയ്ത വസ്ത്രത്തിൽ മുത്തുകൾ പതിപ്പിച്ചത് പൂർത്തിയാക്കിയതിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഗോയൂൺ അത് പരിശോധിച്ചു. ശേഷം അതിലെ ഒരു മുത്തു മാത്രം മാറിപ്പോയതായി ബോസിനോട് പരാതി പറഞ്ഞു. അവൾ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ കാഴ്ചകൾ മങ്ങുന്ന പോലെ തോന്നി. പിന്നീട് അത് തെളിഞ്ഞു വന്നു. സോറയ്ക്ക് തന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണമെന്നുണ്ടായിരുന്നു. അവൾ അതിനായി തുനിഞ്ഞിറങ്ങി. ഡാൻസ് ക്ലാസ്സിലേക്ക് ചെന്നു. ടീച്ചറെ കണ്ട് തന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ആദ്യമെല്ലാം ടീച്ചർ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും സോറയുടെ നിർബന്ധപ്രകാരം പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ പഠനം തുടങ്ങിയ അവൾക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ കിടക്കുകയായിരുന്ന ഗോയൂണിനെ ഡോക്ടർമാർ സന്ദർശിച്ചു. അവളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി. ക്യാൻസർ ഇപ്പോൾ തലച്ചോറിലേക്കും പടർന്നിരിക്കുന്നു. അധികം വൈകാതെ അത് ഒപ്റ്റിക് നെർവുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടേക്കും. എന്ത് ക്രൂരതയാണല്ലേ, കാഴ്ച നഷ്ടപ്പെടുക, സങ്കടത്തോടെ ഗോയൂൺ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ മാസ്റ്ററിനോടായി തനിക്ക് എന്തായാലും ഡാൻസ് പഠിക്കണമെന്ന് സോറ പറഞ്ഞു. എന്തിനാണെന്ന് മാസ്റ്റർ ചോദിച്ചു. സോറ പറഞ്ഞു, എന്റെ അമ്മയ്ക്കു വേണ്ടി, എനിക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ. അവൾ ആശുപത്രിയിലേക്ക് നടന്നു പോകുന്നത് മാസ്റ്റർ നോക്കി നിന്നു. തൊട്ടടുത്ത ദിവസം ഒരു ഗിഫ്റ്റ് ബോക്സുമായി സോറ ജീനയുടെ അടുത്തേക്ക് ചെന്നു. ഗിഫ്റ്റ് ബോക്സ് അവളുടെ നേരെ നീട്ടി തന്നെയും കൂട്ടുകാരിയായി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു ജീന ചെയ്തത്. ഒപ്പം മറ്റു രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. സോറോ അവളോട് ദേഷ്യപ്പെട്ടതിനും അവളെ പിച്ചക്കാരി എന്ന് വിളിച്ചതിനും മാപ്പ് ചോദിച്ചു. ജീന അപ്പോഴും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. സോറോ അവളുടെ കയ്യിൽ നിന്നും ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക് പിടിച്ചു വാങ്ങി. നീ വീണ്ടും വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്ന് ജീന ചോദിച്ചു. എനിക്ക് ദാഹിച്ചിട്ടാണെന്ന് പറഞ്ഞ് സോറ അതിൽ നിന്നും കുടിക്കുവാനു. മറ്റൊരാൾ തൊട്ട ഭക്ഷണം കഴിക്കില്ലാത്ത സോറ മടിച്ചു മടിച്ച് ആ ഡ്രിങ്ക് തന്റെ വായോടടുപ്പിച്ചു. ശേഷം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടത് കുടിക്കുവാൻ തുടങ്ങി. ജീന അവളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി. അന്ന് വൈകുന്നേരം സോറ അമ്മയുടെ അടുത്തേക്ക് ഒരുപാട് സന്തോഷത്തോടെ കടന്നു വന്നു. അമ്മയെ വിളിച്ച് തന്റെ കൂടെ വന്നത് ആരൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞു. ആശുപത്രി മുറിയുടെ വാതിൽ തുറന്ന് ഒരുപാട് കുട്ടികൾ കടന്നു വന്നു. കൂട്ടത്തിൽ ജീനയും ഉണ്ടായിരുന്നു. സോറ എല്ലാവരെയും അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ശേഷം പറഞ്ഞു, ഇവരെല്ലാവരും എന്റെ കൂട്ടുകാരാണ്. ഗോയൂണിന് അത് വല്ലാത്ത സന്തോഷമായി. മാസ്റ്റർ സോറയെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. സോറയ്ക്കായി മാസ്റ്റർ ഡാൻസ് ടീച്ചറോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു. ഡാൻസ് ടീച്ചർ സോറയ്ക്ക് പ്രത്യേകം പരിശീലനം നൽകുവാൻ ആരംഭിച്ചു. അധികം വൈകാതെ സോറ മെച്ചപ്പെടുവാൻ ആരംഭിച്ചു. അവൾ നന്നായി ഡാൻസ് കളിക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ ഗോയൂണിന്റെ ചേച്ചി അവളെ കാണുവാനെത്തി. താൻ ചെയ്തുപോയ തെറ്റുകൾക്ക് അവളോട് ക്ഷമ ചോദിച്ചു. സോറയെ ഓർത്ത് ഒരിക്കലും ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഗോയൂണിന്റെ കൈ പിടിച്ചു. ഗോയൂണും ചേച്ചിയുടെ കൈകൾ ചേർത്തു പിടിച്ചു. അധികം വൈകാതെ ആ ദിവസം വന്നെത്തി. സോറയുടെ ഡാൻസ് നടക്കുന്നത് അന്നാണ്. സ്കൂൾ പ്രോഗ്രാം കാണുവാൻ ചേട്ടനും നാത്തൂനും ഒപ്പം ഗോയൂണും ഉള്ളിലെത്തി. വസ്ത്രം ധരിപ്പിക്കുന്നതിനിടയിൽ ഗോയൂണിന്റെ ബോസായ മീജ സോറോയുടെ ഡ്രസ്സിൽ മാത്രമായി ഒരു പൂവ് കുത്തി. അധികം വൈകാതെ സോറോയുടെയും സംഘത്തിന്റെയും നൃത്തം ആരംഭിച്ചു. പ്രേക്ഷകർക്കിടയിലിരുന്ന് ഗോയൂൺ തന്റെ മകളുടെ ഡാൻസ് നോക്കിക്കൊണ്ടിരുന്നു. സത്യത്തിൽ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒപ്റ്റിക് നെർവുകളിലേക്ക് ക്യാൻസർ ബാധിച്ചതിനാൽ കാഴ്ചകൾ മങ്ങിപ്പോയിരുന്നു. മീജ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സോറയുടെ ഡ്രസ്സിൽ ഞാനൊരു പൂവ് കുത്തിയിട്ടുണ്ട്. ഗോയൂൺ പൂവ് ലക്ഷ്യമാക്കി നോക്കി, സോറയെ കണ്ടെത്തി. ശേഷം മങ്ങിയ കാഴ്ചകൾ കൊണ്ട് തന്റെ മകളുടെ ഡാൻസ് കാണുവാനായി തുടങ്ങി. ആ അമ്മ ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം സന്തോഷിച്ചിരുന്നു. അന്ന് രാത്രിയിൽ ഹോസ്പിറ്റൽ റൂമിൽ ഉറക്കം വന്നിട്ടും ഇല്ലെന്ന് പറഞ്ഞ് തന്റെ
അമ്മയോടൊപ്പം ചേർന്നു കിടക്കുകയായിരുന്നു സോറ. ഉറക്കം വരുന്നുണ്ടോ എന്ന് ഗോയൂൺ ചോദിച്ചിട്ടും സോറ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അധിക നേരം കഴിയുന്നതിന് മുമ്പേ സോറ ഉറങ്ങിപ്പോയിരുന്നു. ആ മുറിയിൽ ഓൺ ചെയ്തു വെച്ചിരുന്ന റേഡിയോയിൽ അപ്പോഴും പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ആ പരിപാടി പ്രതീക്ഷിച്ചായിരുന്നു സോറ അന്ന് വീട്ടിലേക്ക് മടങ്ങാതിരുന്നതും ഉറങ്ങാതെ കാത്തിരുന്നതും. പരിപാടിയിലെ അവതാരക പറഞ്ഞു, അടുത്തത് ഒരു മനോഹരമായ പോസ്റ്റ് കാർഡാണ്, വളരെ മനോഹരമായ ചിത്രമുള്ളത്. ഈ ചിത്രം ഇതയച്ച കുട്ടി തന്നെ വരച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെയധികം ഭംഗിയായിട്ടുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ അമ്മയ്ക്കായി എഴുതിയ പോസ്റ്റ് കാർഡാണിത്. SJ സ്കൂളിൽ നിന്നും സോറ എന്ന പെൺകുട്ടിയാണ് പോസ്റ്റ് കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കേട്ടതും ആകാംക്ഷയോടെ ഗ്യൂയൂൺ റേഡിയോ ശ്രദ്ധിക്കുവാനായി തുടങ്ങി. അവതാരക പോസ്റ്റ് കാർഡ് വായിച്ചുകൊണ്ടിരുന്നു. മമ്മിയുടെ മോളായിട്ട് ജനിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അമ്മയുടെ പാചകത്തെപ്പറ്റിയും അമ്മയുടെ തിരക്കുകളെ പറ്റിയുമെല്ലാം ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, സോറി. പക്ഷേ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളുമേറെ ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നു. അമ്മ, അമ്മയ്ക്ക് അസുഖമാണോ? അമ്മയുടെ അസുഖം എനിക്ക് വന്നാൽ മതിയായിരുന്നെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് അസുഖമൊന്നും വരണ്ട. ഞാൻ ഭക്ഷണം വെക്കും, വീടെല്ലാം വൃത്തിയാക്കും, അമ്മ ഒന്നും ചെയ്യണ്ട. പക്ഷേ എന്നെ വിട്ട് അമ്മ പോവാതിരിക്കാമോ? ഈ ജീവിതം മുഴുവൻ എന്റെ കൂടെ ജീവിക്കാമോ? ഇതുപോലൊരമ്മ വേറെ ആർക്കുമില്ല. എന്റെ അമ്മയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഗോയൂൺ തന്നോട് ചേർന്ന് ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന മകൾ സോറയെ നോക്കി. അവളുടെ തലമുടിയിൽ തലോടി. ശേഷം മനസ്സിൽ പറയുവാൻ തുടങ്ങി, മോളെ, നീയായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അതുപോലെ ഞാനായിരുന്നു നിനക്ക് ഏറ്റവും വലുത്. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു മോളെ. ഗോയൂൺ തന്റെ മകളെ ചേർത്ത് കെട്ടിപ്പിടിച്ച് അവളുടെ തലയിൽ ചുംബിച്ചുകൊണ്ട് കിടന്നു. റേഡിയോയിൽ സോറ അവൾക്കായി ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന ഗാനം ഒഴുകുവാനായി തുടങ്ങി. പിറ്റേന്ന് രാവിലെ സോറ കണ്ണു തുറന്നു. തന്റെ അമ്മയ്ക്കരികിൽ എഴുന്നേറ്റിരുന്നു. അമ്മയോടായി ചോദിച്ചു, ഉറങ്ങുവാണോ? അവിടെ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. എനിക്കിന്ന് സ്കൂളിൽ പോവണ്ട, അറിയോ എന്ന് ചോദിച്ച് അവൾ ബെഡിൽ നിന്നും താഴെ ഇറങ്ങി. അവിടെ ഇരുന്ന ചെടിയുടെ അടുത്തേക്ക് വന്നു. ശേഷം അമ്മയോടായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയുടെ അടുത്ത് നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. അമ്മയ്ക്ക് ശരിക്കും വയ്യാലേ, ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞ് അവൾ മുറിയിൽ നിന്നും പുറത്തു കടന്ന് വാതിലിനടുത്ത് നിൽക്കുവാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും റൌണ്ട്സിനായി ഡോക്ടർമാർ അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. വാതിലിന് മുന്നിൽ നിന്നുകൊണ്ടിരുന്ന സോറയോടായി അവർ ചോദിച്ചു, ഞങ്ങൾ അകത്തേക്ക് പൊക്കോട്ടെ മോളെ? സോറ പറഞ്ഞു, വേണ്ട, മമ്മി ഉറങ്ങുകയാണ്, ഇപ്പൊ പോയി ഡിസ്റ്റർബ് ചെയ്യണ്ട. പക്ഷേ മമ്മിക്ക് മരുന്ന് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് അവർ വാതിൽ തുറന്നു. സോറ ഉറക്കെ കരയുവാൻ തുടങ്ങി. ഡോക്ടർമാർ അകത്തേക്ക് കടന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ഗോയൂണിന്റെ ചേട്ടനും നാത്തൂനും വന്നെത്തിയിരുന്നു. അവർ ആ സത്യമറിഞ്ഞു. ഗോയൂൺ മരണപ്പെട്ടിരിക്കുന്നു. ആ ആശുപത്രി വരാന്തയിൽ നിന്ന് സോറോ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അന്ന് കനത്ത മഴയായിരുന്നു. സോറോ സ്കൂളു വിട്ട് പുറത്തേക്ക് വന്നു. പുറത്തെത്തിയതും അവൾ അമ്മയെ ഓർത്തു. അവൾ ബാഗിൽ നിന്നും കുടയെടുത്തു. അമ്മ ആഗ്രഹിച്ച പോലെ സ്വന്തമായി എല്ലാം ചെയ്യുന്ന ഒരു പെൺകുട്ടിയായി സോറ മാറിയിരുന്നു. അവൾ കുട ചൂടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് നടന്നു. വർഷങ്ങൾക്ക് ശേഷം സോറ വളർന്ന് ഒരു യുവതിയായി മാറി. അവളുടെ കല്യാണ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അവൾ മീജയുടെ കടയിലേക്കെത്തി. അവിടെ വിൽപ്പനയ്ക്കല്ല എന്ന് പറഞ്ഞ് തയ്യാറാക്കപ്പെട്ട ഒരു വെഡിങ് ഡ്രസ് ഉണ്ടായിരുന്നു. തന്റെ അമ്മയുടെ അവസാന ആഗ്രഹം പോലെ അവൾ കല്യാണ ദിവസം അമ്മ തനിക്കായി ഒരുക്കിയ വെഡിങ് ഡ്രസ് അണിഞ്ഞു. സോറ അത്രയധികം സുന്ദരിയായി കാണപ്പെട്ടു. ഏതോ ഒരു ലോകത്തിരുന്ന് ഗോയൂണും ആ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. ആ ദൃശ്യത്തോടെ അതിമനോഹരമായ സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ വെഡിങ് ഡ്രസ് എന്ന സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മനോഹരമായ മറ്റൊരു സിനിമയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.